എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ വർഷത്തെ റിച്ച് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ സിഗ്നേച്ചർ റെസിപ്പി ആയിട്ടുള്ള പ്ലം കേക്കാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി ഒന്നുകൂടെ റിച്ച് ആക്കിയിട്ടും ഒന്നുകൂടി ടേസ്റ്റി ആക്കിയിട്ടുമാണ് ഈ പ്ലം കേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മളിതിൽ പ്ലം കേക്കിൻ്റെ സോക്കിങ്ങും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എങ്ങനെയാണ് സോക്ക് ചെയ്തിരിക്കുന്നത് നോക്കാം. 1.5 kg കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഞാൻ ഈ സോക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കറുത്ത മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്, ട്യൂട്ടി ഫ്രൂട്ടി, കാൻഡീഡ് ജിഞ്ചർ എടുത്തിട്ടുണ്ട്, 3-4 ഡേറ്റ്സ്, ക്രാൻബെറി, ചെറി, ആപ്രിക്കോട്ട്, പിന്നെ കുറച്ച് ഡ്രൈഡ് പ്ലമ്മും, പിന്നെ നമ്മൾ കാഷ്നട്ട്സും ബദാമും പീക്കാനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ സ്ഥലത്ത് കിട്ടുന്ന ചേരുവകൾ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. എന്ത് ചേർത്തില്ലെങ്കിലും കറുത്ത മുന്തിരിങ്ങയും അതുപോലെ തന്നെ ട്യൂട്ടി ഫ്രൂട്ടിയും ചേർക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മളെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ പീസുകളായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അതുപോലെ നമ്മൾ നട്ട്സും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നട്ട്സ് നമ്മളിപ്പോൾ ചേർക്കുന്നത് കൂടാതെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്തും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് നല്ല വൃത്തിയായിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്തവണ ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടാക്കിയ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ഉണ്ടാക്കിയത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ചുക്ക്, ജാതിക്ക ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിന്. ഇനി ഇത് കൂടാതെ നമ്മളിതിലേക്ക് 1 tbsp ബ്ലൂബെറി ജാമാണ് ചേർക്കുന്നത്. ബ്ലൂബെറിക്ക് പകരം നിങ്ങൾക്ക് ഓറഞ്ച് മർമലേഡും ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു എക്സ്ട്രാ ടേസ്റ്റിനും മധുരത്തിനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാരമൽ സിറപ്പ് ചേർക്കുന്നുണ്ട്. 2 tbsp ചേർത്താൽ മതി. ഇതുണ്ടെങ്കിൽ മാത്രം ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല. ഇനി നമ്മൾ സോക്ക് ചെയ്യാൻ പോകുന്നത് റമ്മിലാണ്. ഡാർക്ക് റമ്മാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങളെടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഞാനിവിടെ ആദ്യം 1 1/2 cup ചേർക്കുകയാണ്. റമ്മിൽ മാത്രം നിങ്ങൾക്ക് സോക്ക് ചെയ്യാം, ഇനി വൈനും കൂടി ചേർത്തിട്ടും സോക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നല്ല വൈൻ എടുത്തിട്ടുണ്ട്. ഇത് നോൺ ആൽക്കഹോളിക് വൈനാണ്. നല്ല സ്പൈസൊക്കെ അടങ്ങിയിട്ടുള്ള ഗ്ലോഗാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് വൈനാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഒരു ഗ്ലൗസ് ഇട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ഗ്ലാസിൻ്റെ കുപ്പിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കുപ്പി നന്നായിട്ട് കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഈ ഒരു സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പാടാണെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കുപ്പിയിലിട്ടതിന് ശേഷം ഇതിലേക്ക് ആൽക്കഹോൾ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പം ഓതൻറ്റിക്കായിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ്. അതിൻ്റെ വക്കൊക്കെ നമ്മളൊരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചിട്ട് വേണം അടയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മളിത് തുറക്കുമ്പോഴത്തേക്ക് കണ്ണീച്ചയൊക്കെ അതിൽ പോയിട്ട് ഇത് കേടായിപ്പോവും. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ പുറത്താണ് നമ്മൾ വെക്കുന്നത്. ഇടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് 1 month മുന്നേ എങ്കിലും ഇങ്ങനെ ഇട്ട് വെക്കണം. ഇനി 1 month ഇട്ടില്ല എന്നുണ്ടെങ്കിൽ 2 weeks ഇങ്ങനെ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. ഞാനിത് ഇട്ട് വെച്ചിട്ട് 1 month. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ആ ഒരു റമ്മും വൈനും ഒക്കെ സോക്കായിട്ട് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ആ ഒരു ചെറുതായിട്ട് അരിഞ്ഞ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് വലുതായിട്ടുണ്ട് ആ ഒരു റമ്മൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ഇതൊന്ന് അരിച്ചിട്ട് മാറ്റി വെക്കണം. ഒട്ടും തന്നെ വെള്ളമയം പാടില്ല. അപ്പോൾ ബാക്കി വരുന്ന ആ ഒരു ലിക്വിഡ് നമുക്ക് കേക്കിൽ ചേർക്കാൻ നല്ലതാണ്. അങ്ങനെ ചേർക്കുമ്പോൾ കേക്കിന് നല്ലൊരു കളറും ടേസ്റ്റും ഒക്കെ കിട്ടും. പ്ലം കേക്കിൻ്റെ ബേക്കിംഗ് ക്ലാസ്സിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ടിപ്സും ട്രിക്സും ഓവൻ്റെ സെറ്റിങ്സും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബേക്കിംഗ് ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് ചേരാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നെയിമിൻ്റെ കൂടെ ജോയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തതിൽ നമുക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഈ അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ അതിലുള്ള ലിക്വിഡൊക്കെ താഴേക്ക് പാത്രത്തിലേക്ക് വന്ന് വീഴും. ഇനി നമുക്കിത് മൊത്തത്തിൽ ഒന്ന് അളന്ന് നോക്കാം, ആ ഒരു കുപ്പിയിൽ എത്രത്തോളം വന്നിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഒരു വെയിങ് സ്കെയിലേക്ക് നമുക്ക് ഒരു ഇച്ചിരി പരന്ന പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കാഷ്നട്ട്സ് ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചതാണ്. ഇതിങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടിയതാണ്. അതൊരു 2 tbsp ചേർത്തു. പിന്നെ 1 2 tbsp ട്യൂട്ടി ഫ്രൂട്ടിയും ചേർത്തിട്ടുണ്ട്. നമ്മൾ സോക്ക് ചെയ്യാൻ നേരത്ത് ഓറഞ്ചിൻ്റെ ഒന്നും തന്നെ ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്തത്. പിന്നെ ഇതിലേക്ക് ഇനി ഒരു ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്.
ഓറഞ്ചിൻ്റെയും അതുപോലെ തന്നെ ലെമണിൻ്റെയും തൊലി ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നത് നല്ലതാണ്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ ചേർക്കാം. അത് കോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മൈദ ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് കാരമൽ സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സോസ് പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പഞ്ചസാര താഴേന്ന് ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി വരും. അതുപോലെ തന്നെ ഈ പഞ്ചസാര മുഴുവനായിട്ടൊന്ന് ഉരുക്കി വരും. അപ്പം അതുവരെ നമ്മളിതിലേക്ക് സ്പൂണോ തവിയോ ഒന്നും തന്നെ ഇടാൻ പാടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പഞ്ചസാര ഇതുപോലെ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട്. ഇനി ആ ഒരു പാത്രം എടുത്തിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. മുഴുവൻ പഞ്ചസാരയും ഉരുകി വരുന്നവരെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. സ്പൂണ് തൊടാതെ തന്നെ നമ്മൾ ചുറ്റിച്ചിട്ട് പഞ്ചസാര മുഴുവനായിട്ടും ഒന്ന് ഉരുക്കിയെടുക്കാം. അങ്ങനെ പഞ്ചസാര മുഴുവനായിട്ട് ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂണിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം, അലിയാനുള്ള പഞ്ചസാര ഒന്ന് അലിയാൻ വേണ്ടിയിട്ട്. ഇനി തീ ഒരല്പം കുറച്ച് വെച്ചതിന് ശേഷം ഒരു 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് അതിലേക്ക് ചേർക്കുന്നത്. വെള്ളം ചേർക്കുമ്പോൾ മുഖമൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക, നല്ല ചൂടിതിൽ നിന്ന് വരും. വെള്ളം ചേർത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ക്രിസ്റ്റലൈസ് ആകും. അപ്പോൾ അത് ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞാൽ അത് അലിഞ്ഞു കിട്ടും. ഇനി തീ ഒരല്പം കൂട്ടി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കാരമൽ സിറപ്പ് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി ഒരു 1/2 കപ്പാക്കി മാറ്റണം. അപ്പോൾ അങ്ങനെ നമ്മുടെ കാരമൽ സിറപ്പ് നന്നായിട്ട് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്നുകൂടി തിളച്ചിട്ട് ഇതൊരു 1/2 കപ്പ് ആകുന്നവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് വരുമ്പോഴത്തേക്ക് ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരും. അതാണ് ഒരു പരുവം. നല്ലൊരു കളർ വന്നിട്ടുണ്ട്. കാരമൽ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞാൽ കേക്കിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അങ്ങനെ നമ്മുടെ കാരമൽ സിറപ്പ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുകി 1/2 കപ്പായിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് 3 മുട്ടയാണ് വേണ്ടത്. ഈ മുട്ട ആദ്യം തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. മുട്ട ഡയറക്റ്റായിട്ട് കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മൈദ 250 ഗ്രാമാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി സ്പൈസസ് ചേർത്ത് കൊടുക്കാം. കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ചുക്ക്, ജാതിക്ക, ഇത്രയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം 1/4 ടീസ്പൂൺ വീതം ആണ് എടുത്തിരിക്കുന്നത്. സെപ്പറേറ്റ് പൊടികളായിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. 200 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് ബാക്കി വന്ന ആ ഒരു വെള്ളമാണ്. അപ്പോൾ അത് ചേർക്കുമ്പോൾ കേക്കിന് ഒരു എക്സ്ട്രാ ടേസ്റ്റാണ്. അതൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓവനൊക്കെ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. 160 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബട്ടർ എടുത്തിട്ടുണ്ട്. 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഉപ്പില്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കീ ബട്ടർ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ തടിത്തവി വെച്ചിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ബട്ടർ നന്നായിട്ടൊന്ന് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഏകദേശം ഒരു 12 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ബട്ടർ നന്നായിട്ടൊന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. 2 മിനിറ്റൊക്കെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്തിട്ട് കുറേശ്ശെയായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തിട്ട് ചേർക്കുമ്പോൾ ഈ ബട്ടർ പിരിഞ്ഞു പോവില്ല. മുട്ട ചേർക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. അപ്പം 4 തവണകളായിട്ടാണ് നമ്മൾ ഈ മുട്ട ഇതിലേക്ക് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവൻ മുട്ടയും നമ്മളിതിലേക്ക് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
കാരമൽ സിറപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഹൈ സ്പീഡിലല്ല, ലോ സ്പീഡിലാണ് ബീറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിരിക്കുന്ന ലിക്വിഡും കൂടെ ചേർക്കാം. കാൽ കപ്പാണ് ചേർത്തിരിക്കുന്നത്. അതും ജസ്റ്റ് ഒരു ലോ സ്പീഡിൽ ഒരു 30 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഒരരിപ്പയിലോട്ടിട്ടിട്ട് ഒന്ന് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കട്ടകളില്ലാതെ ചേർക്കണം. ഇനി നമുക്ക് ഈ കേക്കിൽ ചേർക്കാനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മെഷർ ചെയ്യാം. ഒരു 1/2 കിലോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതൊരു റിച്ച് പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് കൂടുതലാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പം ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇതിൽ കൂടുതലും കുറവും ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഒരു പൊടി നമ്മൾ ചേർത്തിരുന്നല്ലോ, അപ്പോൾ അതൊരു ലോ സ്പീഡിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്ന് മിക്സ് ആകുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ബീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമ്മൾ കൈവച്ചിട്ടാണ് മിക്സിങ് ചെയ്യാൻ പോകുന്നത്. ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈവച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാറ്റർ കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ റൗണ്ട് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അത് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മെഷറിംഗ് സ്കെയിൽ വെച്ചിട്ട് വേണം നമ്മൾ ബാറ്റർ ഒഴിക്കാനായിട്ട്. 1 കിലോയുടെ കേക്കാണെന്നുണ്ടെങ്കിൽ 1 കിലോയെക്കാട്ടിലും കുറച്ചുകൂടി കൂടുതൽ അളവിൽ ബാറ്റർ ഒഴിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് 1 കിലോ ബേക്ക് ചെയ്തിട്ട് വരിക. ബേക്ക് ചെയ്ത ഉടനെ നമ്മൾ തൂക്കി നോക്കുമ്പം കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ അത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് വെയിറ്റ് ഒന്നുകൂടെ കുറയുന്നതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളിതിലേക്ക് ഒഴിക്കുക. ഞാനിവിടെ 1 കിലോയും 300 ഗ്രാമുമാണ് ഒഴിച്ചിട്ടുള്ളത്. ആ ഒരു സ്പാറ്റുള വെച്ചിട്ട് നമ്മളെല്ലാ ഭാഗവും ഒന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് ഇനി നിങ്ങൾക്ക് ഡെക്കറേഷനൊക്കെ ചെയ്യാം. ഞാനിവിടെ തൊലി കളഞ്ഞ ആൽമണ്ട്സ് അഥവാ ബദാമാണ് എടുക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് കാഷ്നട്ട്സും വെച്ച് കൊടുക്കാവുന്നതാണ്. മുന്തിരിങ്ങ വെച്ചാൽ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ സാധാരണ മുന്തിരിങ്ങ അങ്ങനെ വയ്ക്കാറില്ല. ആൽമണ്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. 160 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ആയി കിടക്കുന്ന അവനിലേക്ക് വെച്ചിട്ട് ഞാനിത് 1.5 മണിക്കൂറാണ് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. 1 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. എനിക്കിവിടെ 1.5 മണിക്കൂർ വേണ്ടിയൊന്നും ഇത് ബേക്കായി കിട്ടാനായിട്ട്. ഞാൻ ലോവസ്റ്റ് റാക്കിലാണ് വെച്ചിട്ടുള്ളത്. സ്ക്യൂവർ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് ഒരു കൂളിംഗ് റാക്കിലേക്ക് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ മാറ്റാം. ഈ കേക്കിൽ എക്സ്ട്രാ മോയിസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് റമ്മോ വൈനോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ നല്ല സോഫ്റ്റായിട്ടും മോയിസ്റ്റായിട്ടും കിട്ടും. അതുപോലെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ ബ്രഷ് ചെയ്ത് 1 ആഴ്ചയൊക്കെ കഴിയുമ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റിലും അതുപോലെ സോഫ്റ്റ്നെസ്സിലും ഈ കേക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഒരു കേക്ക് ഇതുപോലെ ഹോളൊക്കെ ഇട്ടിട്ട് റമ്മിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് സൂക്ഷിക്കുന്നത് നമ്മൾ ബട്ടർ പേപ്പറിലൊന്ന് കവർ ചെയ്തതിന് ശേഷം അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് സൂക്ഷിക്കുന്നത്. ഡയറക്റ്റായിട്ട് അലുമിനിയം ഫോയിൽ റാപ്പ് ചെയ്യരുത്, കാരണം റമ്മൊക്കെ ചേർത്തിരിക്കുന്ന കാരണം ഇത് റിയാക്ഷൻ സംഭവിക്കും. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് 1 ആഴ്ച കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് റെഡിയാണ്. ഇത് 1 മാസം വരെ കേടുകൂടാതിരിക്കുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമ്മുടെ സിഗ്നേച്ചർ റെസിപ്പി ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ട്രൈ ചെയ്യുന്ന ഫോട്ടോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയച്ചു തരാം. അതുപോലെ കമൻസ് ഇടാനും മറക്കരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ ക്രിസ്മസ് റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്.